Hello friends, welcome back to our channel, To The Screen. ഇന്ന് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ ചാനൽ ഇത്രയൊന്നും വളരുമെന്ന് ഞങ്ങൾ പോലും കരുതിയതല്ല. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, എടാടാ അതൊക്കെ എന്റെ ഭാഗമാണ്, നിന്റെ ഇനി വരുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ എഴുന്നു എങ്കിലും പിന്നെ വരും കേട്ടോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒൺ ഇയർ ആനിവേഴ്സറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യു എൻ എ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്യു എൻ എയിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ കുറേ പേര് എൻ്റെ പേരും ഏജും വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും അതും ഇതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ പേര് പ്രണവ് പി എൽ. എനിക്കിപ്പോൾ 18 വയസ്സായി. വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാനും ഉണ്ട്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം കഴിഞ്ഞ് ആറ്റിങ്ങൽ, അവിടെ നിന്ന് കല്ലമ്പലം, അവിടെ അവിടെയൊക്കെയാണ്. സോ കുറേ പേര് എൻ്റെ ഫേസ് റിവ്യൂ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം എൻ്റെ പേരും എൻ്റെ വോയിസും എല്ലാം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ എനിക്കൊരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് കാണും. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് കൂടുതൽ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ നെയിമും ഏജും പ്ലേസ് എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ജോബ്, എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ല, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ജോലിയൊക്കെ കിട്ടാൻ. പിന്നെ ഫാമിലി, ഫാമിലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാനും ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്. I don't have friends. I got family. പിന്നെ ഗേൾ, വേണ്ട ഈ ക്വസ്റ്റ്യൻ വേണ്ട. പിന്നെ ഇൻകം, ഇൻകം എന്ന് പറയാൻ ജോലി ഉണ്ടെങ്കിലല്ലേ ഇൻകം. പിന്നെ അംബിഷൻ, അംബിഷൻ കുട്ടിക്കാലത്ത് ഒരുപാട് 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 ഉണ്ടായിരുന്നു. എന്നാൽ വലുതാവുന്നവരും വീട്ടുകാരുടെ ഇതിൽ അടിച്ചമർത്തി അടിച്ചമർത്തി എനിക്കിപ്പോൾ അംബിഷൻ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഡ്രീം, ഡ്രീം ആണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്, പറഞ്ഞു തുടങ്ങി അത് ഇപ്പോഴൊന്നും തീരത്തില്ല. അതുകൊണ്ട് നമുക്കത് വേറെ എന്തെങ്കിലും പറയാം. പിന്നെ നീ എന്തിനാ യു എൻ ഉണ്ടാക്കിയ? നല്ല ചോദ്യം, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാനൽ തുടങ്ങിയപ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഫാമിലി, ഓപ്ഷൻ ബി ഫ്രണ്ട്സ്, ഓപ്ഷൻ സി ആരുമില്ലായിരുന്നു, ഓപ്ഷൻ ഡി ഒറ്റരിക്കലും. ചാനൽ തുടങ്ങാൻ എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്തൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്തത്. എനിക്ക് എല്ലാവരും ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ കുറേയും കുറേയും കഴിഞ്ഞിട്ടാണ്. ഓക്കെ, എൻ്റെ പേര് പ്രണവ് പി എൽ, അവൻ്റെ പേര് അഭിനവ് കൃഷ്ണായസ്. ഞാനിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ബയോളജി സയൻസ് ആയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് കോളേജിലോട്ട് കയറി. പഠിക്കുന്നത് ബി എസ് സി കെമിസ്ട്രി. താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും വീട്ടുകാർ പറഞ്ഞുകൊണ്ട് പഠിക്കുന്നു. ഓക്കെ, എൻ്റെ പേര് ഞാൻ ആദ്യമേ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇതാ വീണ്ടും പറയുന്നു, പ്രണവ് പി എൽ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരുപാട് 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 ഫ്രണ്ട്സ് ഉണ്ട്. അവരെയും പറഞ്ഞുകൊണ്ടിരുന്ന ലിസ്റ്റ് ഒരുപാട് നീളത്തിൽ പോവും. സോ അതും വേണ്ട. അച്ഛൻ്റെ പേര് പ്രകാശ് ജി, അമ്മയുടെ പേര് ലിസി കെ എസ്, പിന്നെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് പ്രിൻസി പി എൽ. എത്ര വീഡിയോ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കും കറക്റ്റ് അറിയത്തില്ല, നോക്കണം. അത് നോക്കിയിട്ട് പറഞ്ഞാണ് ടോട്ടൽ 31. ഓക്കെ, ടോട്ടൽ 31 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് വരുമാനം ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ രണ്ടുപേരും ചേർന്നാണ് യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ഞാൻ മിക്കതും റെക്കോർഡ് ചെയ്യും, അവൻ മിക്കതും എഡിറ്റ് ചെയ്യും. ചിലപ്പോഴൊക്കെ അവനെ റെക്കോർഡ് ചെയ്യും, ചിലപ്പോഴൊക്കെ ഞാനും എഡിറ്റ് ചെയ്യും. അങ്ങനെ മാറി മാറി ഓരോരോ ജോലികൾ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ സെൽഫ് ആൻഡ് യുവർ ഫ്രണ്ട് യുവർ സെൽഫ്. പിന്നെ സുഖമാണ്. യുവർ സെൽഫ് ചോദിക്കുകയാണെങ്കിൽ എന്നെ കുറിച്ച് അറിയേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ യുവർ ഫ്രണ്ട് യുവർ സെൽഫ് ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ തന്നെ ചോദിച്ചോ, ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ പേര് അഭിനവ്, അത്ര മതി. പിന്നെ പറയുകയാണെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വൈ സെക്കൻഡ് പേഴ്സൺ ഓൺലി മെയ്ഡ് ടു വീഡിയോസ് ചോദിക്കുന്നു, പറ. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെയ്യാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് രണ്ട് ടൈപ്പ് മൂവീസും ഒരേപോലെ ഇഷ്ടം തന്നെയാണ്. അല്ലാതെയുള്ള ഫിലിംസ് ചെയ്യണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, എന്നാൽ എന്താണെന്ന് അറിയില്ല, ചെയ്യാൻ പറ്റുന്നില്ല. കോപ്പിറൈറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കിയുള്ളവരുടെ വീഡിയോ എടുത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് തരുന്നതിനെയാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഒരുപാട് നേരം എടുക്കും. സോ അതിനെക്കുറിച്ച് വേറെ ആരെങ്കിലും നല്ലൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഈ ഫീൽഡ് ചൂസ് ചെയ്തത് ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇങ്ങനെ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞങ്ങൾ ആദ്യം ഒരു ടെക് ചാനലാണ് തുടങ്ങിയത്, എന്നാൽ അതിൻ്റെ അത് വീഡിയോസ് ഇട്ടിട്ട് വലുതായിട്ട് കെയർ ചെയ്തൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ വീഡിയോസ് ഇടുന്നത് നിർത്തി. പിന്നെ ഞാൻ തമിഴിൽ ഒരുപാട് മൂവി എക്സ്പ്ലനേഷൻ ഇതേപോലെ കാണുമായിരുന്നു, എന്നിട്ട് നോക്കിയപ്പോൾ മലയാളത്തിൽ വലുതായിട്ട് ചാനലൊന്നും ആ സമയത്തില്ലായിരുന്നു, അത് കാരണം വെറുതെ തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്.
എനിക്ക് റെക്കോർഡ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ഓൺവേർഡ് ആയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. എൻ്റെ ബർത്ത്ഡേ 5 ജനുവരി. എല്ലാവരും ഓർത്തൊക്കെ വെച്ചിട്ട് ബർത്ത്ഡേ വിഷയമൊക്കെ പറഞ്ഞാൽ എനിക്കും സന്തോഷമൊക്കെ ആവുന്നു. ആനിമേറ്റഡ് മൂവി ചോദിക്കുകയാണെങ്കിൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് നീഷ ഒരുപാട് ഇഷ്ടമാണ്. ഡ്രാഗൺ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്, അത് ഒരുപാട് ഇഷ്ടമാണ്. ടാങ്കിൾഡ്, ഫ്രോസൺ 2, റേ ആൻഡ് ദ ലാസ്റ്റ് ഡ്രാഗൺ, അതെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ആക്ഷൻ മൂവി ആണെങ്കിൽ ഒരു സംശയമില്ല അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഫാന്റസി ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്, അവതാർ, ഹോബിറ്റ്, ഹാരി പോട്ടർ, അതേപോലെ ഒരുപാട് സിനിമകളുണ്ട്. ഫീൽ ഗുഡ് മൂവി ചോദിക്കുകയാണെങ്കിൽ അതും ഒരുപാടുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്, എനിക്കതുകൊണ്ടൊന്നും ഓർമ്മയും വരുന്നില്ല ഏത് കറക്റ്റ് പറയണമെന്ന് അറിയാൻ വയ്യ. പിന്നെ അല്ലാതെ ഫീൽ ഗുഡ് ഏതാണ് ചോദിച്ചാൽ നമ്മുടെ സെക്കൻഡ് ചാനൽ ചെയ്ത ടീച്ചേഴ്സ് ഡയറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അനിമി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് യുവർ നെയിം ഒരുപാട് ഇഷ്ടമാണ്, വെതറിംഗ് വിത്ത് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് മൂവീസ് അതിലും ഇഷ്ടമാണ്. ഫേവറേറ്റ് മൂവി ചോദിക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ഒരുപാട് മൂവീസ് കാണുന്ന ഇഷ്ടമാണ്. അതുകാരണം ഞാൻ ഇരുന്ന് ചന്നം പിന്നെ കാണുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് മൂവി എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കാണുന്ന മിക്കുള്ള സിനിമകളും എനിക്കിഷ്ടമാണ്. വെബ് സീരീസ് ചോദിക്കുകയാണെങ്കിൽ സ്ട്രേഞ്ചർ തിങ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ലൂസിഫർ എനിക്കിഷ്ടമാണ്, ഡാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ കൂടുതലും കൊറിയൻ സീരീസും അനിമയാണ് ഇപ്പം ഇരുന്ന് കാണുന്നത്. കാരണം ഞങ്ങൾക്ക് വരുന്ന ഓരോ കമൻറ്റും ഞങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉള്ളതാണ്. കാരണം ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരു കമൻറ്റ് പോലും വരാറില്ലായിരുന്നു. അതുകൊണ്ട് പണ്ടൊക്കെ സ്വന്തമായിട്ട് കമൻറ്റ് ചെയ്തിട്ട് അതിന് സ്വന്തമായിട്ട് ഞാൻ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. സോ ഇപ്പം ഞങ്ങൾക്ക് വരുന്ന ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വാല്യൂ ആയിട്ടുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ടിഷ്യു റെസ്പോൺസിബിൾ ഫോർ മൂവ്മെൻറ്റ് ഓഫ് ബോഡി. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, നീ അല്ലേ ബയോളജി, നീ പറയേ. എൻ്റെ ബലമായ നിഗമനം അനുസരിച്ച് മസ്കുലർ ടിഷ്യൂ ആകണ്ടേന്ന് ആയിരിക്കും. ബയോയില് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. സോ അത് മതിയെന്ന് തോന്നുന്നു. എനിക്ക് റെക്കോർഡ് ചെയ്യാത്ത ഒരുപാട് പ്രോബ്ലംസ് വരേണ്ടത് മൂവിയിൽ പറയേണ്ട ഡയലോഗിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. പിന്നെ കുത്തിയിരുന്ന 4-5 മണിക്കൂറൊക്കെ റെക്കോർഡ് ചെയ്യാത്ത നടുവേദന എടുക്കും. പിന്നെ ഒരുപാട് ചൂടും ആയിരിക്കും ആ സമയത്തൊക്കെ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുള്ളൂ. എഡിറ്റ് ചെയ്യാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വരേണ്ടതെന്ന് അവനോട് ചോദിക്കണം. എഡിറ്റ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ പ്രശ്നം വരുമെന്നില്ലേ പറഞ്ഞു തരല്ലോ. റെഡി, 1, 2, 3, സ്റ്റാർട്ട്. ഫസ്റ്റ് ആ സിനിമയിലെ MP4 ഫയൽ ഫോർമാറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പ് ഇടുമ്പോഴത്തേക്കും ആ ഫോർമാറ്റ് സപ്പോർട്ടായില്ലെങ്കിൽ പിന്നെ അത് ഞാൻ കൺവേർട്ട് ചെയ്യണം. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് 3-4 GB ആവും. അപ്പോൾ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. സോ അത് വേറൊരു പ്രോബ്ലം ആവും. എന്നിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റിങ്ങിന് ഫ്രെയിമിംഗ് വരാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും ഞാൻ പുതിയ പ്രോജക്റ്റ് തുടങ്ങി, വീണ്ടും എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ എഡിറ്റ് ചെയ്ത് കുറേ പ്രോജക്ട്സ് തുടങ്ങണം. എന്നിട്ട് അവസാനം ഇങ്ങനെ എല്ലാം എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് അവസാനം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ്. ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 1 വർഷമായി. ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയതൊന്നുമില്ല. എന്നാൽ ഇട്ട വീഡിയോയിൽ കുറച്ച് കുറച്ച് വ്യൂസൊക്കെ കയറി തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് തോന്നി. മൂവി എക്സ്പ്ലനേഷൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴിൽ ഞാൻ ഒരുപാട് ഇതേപോലെ മൂവി എക്സ്പ്ലനേഷൻ കാണുമായിരുന്നു. അങ്ങനെ മലയാളത്തിൽ നോക്കിയപ്പോഴും ഒരുപാട് അങ്ങനത്തെ ചാനൽസ് ഒന്നുമില്ല. അങ്ങനെയാണ് എനിക്കും അനിമേറ്റഡ് മൂവീസ് ചെയ്താലെന്നൊരു പ്ലാൻ തോന്നി ചെയ്തു തുടങ്ങിയത്. അനിമേഷൻ മൂവീസ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആദ്യത്തെ 10 മൂവീസ് അനിമേഷൻ ചെയ്തിട്ട് പിന്നെ ലൈവ് ആക്ഷനിലോട്ട് പോകാമെന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പം അത് 10, 20, 30 ഇതുവരെയായിട്ടും ലൈവ് ആക്ഷനിലോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ യൂട്യൂബ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ 2020 കൊറോണയൊക്കെ വന്ന് ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൂവി എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഒരെണ്ണം തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു കൂട്ടുകാരനെ വിളിച്ച് എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് തരും, ഞാനിങ്ങനെ ഇതേപോലെ ചാനൽ തുടങ്ങാൻ പോവുകയാണ്, റെക്കോർഡിംഗ് ഞാൻ ചെയ്യാം, എഡിറ്റിംഗ് നീ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി ഞാൻ അതേപോലെ റെക്കോർഡിംഗ് ചെയ്തവനും എടുത്തു. എന്നാൽ അത് 1, 2, 3 എനിക്ക് വീഡിയോ കിട്ടിയതില്ല. അങ്ങനെ അവസാനം സഹായിട്ട് ഞാൻ തന്നെ ഇരുന്ന് എങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ ഒരു 3 ആഴ്ചയോളം അതിൻ്റെ അകത്ത് ആകെ 4 വ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണം എൻ്റെയും 1 എണ്ണം അവൻ്റെയും. പിന്നെ അത് പയ്യെ പയ്യെ കൂടിക്കൂടി 100, 1000, 10,000, 25,000. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും കോൺഫിഡൻസ് തോന്നി, വീണ്ടും 2 വീഡിയോസും കൂടെ ഇട്ടു. എന്നാൽ അത് വലുതായിട്ട് വ്യൂസ് കയറിയില്ല. പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ കൂടെ ചെയ്തു, അതാണ് Frozen 2. അത് ഞങ്ങൾ പ്രതീക്ഷ ഞങ്ങൾക്ക് ഒരുപാട് വ്യൂസും സപ്പോർട്ടും കൊണ്ടുവന്നു. ഏകദേശം 2,500 വ്യൂസ് പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ അത് 600,000 വ്യൂസായി. ആ വീഡിയോ ആണ് ഞങ്ങൾക്ക് വീണ്ടും യൂട്യൂബിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെ തന്നത്. അതിനുശേഷം അതെല്ലാം കൊടുത്ത് വീണ്ടും എല്ലാം ഓക്കെ ആയി. വീണ്ടും പൈ പൈ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത പ്രോബ്ലം ആയിരുന്നു കോപ്പിറൈറ്റ്. ഞങ്ങൾ ഇപ്പോഴും ഇടുന്ന ചില വീഡിയോസിലൊക്കെ ചന്നം പിന്നെ കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്. ആക്ച്വലി ഞങ്ങൾക്കൊരു മൂവി എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ തന്നെ ഒരു 3-4 ദിവസം എടുക്കും. അത് കാരണമാണ് വീഡിയോസ് ലേറ്റ് ആവുന്നതും ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. ഫേവറേറ്റ് ഡിസ്നി മൂവി ഏതാണെന്ന് ചോദിച്ചാൽ റേ ആൻഡ് ദ ലാസ്റ്റ് ഡ്രാഗൺ, ടാങ്കിൾഡ്, Frozen 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടാ ചേട്ടന് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഗേൾഫ്രണ്ട്?
ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ ഇതുപോലുള്ള മൂവി എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് എന്ന് മറന്നു നിൽക്കുക. ഹലോ, എല്ലാവരും പോയേ? പോയില്ലേ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തോലും പോകാതിരിക്കുകയല്ലേ. അപ്പം ഞാനും ഒരു കാര്യം പറയാം. ഈ ലാസ്റ്റ് ഇട്ട ക്വസ്റ്റ്യൻ ഇല്ലേ, അത് ഞാൻ തന്നെ ഇട്ട ക്വസ്റ്റ്യനാണ്. എന്നിട്ടും അവനെ അതിന് ആൻസർ പറയാൻ വയ്യ. സോ അതിൻ്റെ ആൻസർ ഞാൻ തന്നെ പറയാം. ആൻഡ് ഹെർ നെയിം ഈസ് വീഡിയോ ഒക്കെ തീർന്നേ, ഇനിയൊന്നും ഇല്ല കാണാൻ.